ഞങ്ങളുടെ വിശേഷം എന്നാ ചാനലിലേക്ക് എല്ലാവർക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേടയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പേടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാൽപ്പൊടി വെച്ചുള്ള പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അന്ന് ഉപ്പുമാങ്ങ ചമ്മന്തിയുടെ കൂട്ടത്തില് ഉണ്ടാക്കിയപ്പോ ഞാനൊരു കടങ്കഥ പറഞ്ഞു. ആ കടങ്കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ആറ് തേടി ഒന്ന് കിട്ടി, ഒന്ന് കൊണ്ട് മൂന്നാക്കി, മൂന്നിലൊന്ന് തിന്നുപോയി, രണ്ട് കൊണ്ട് നൂറാക്കി, വേണമെങ്കിൽ കുറെ തരാന്നാണ് പറഞ്ഞ്. ആൻസർ കക്കയാണ്. കക്ക പൊളിക്കുമ്പോ കിട്ടുന്നത് എരിച്ചയാണ്. ആ എരിച്ചി തിന്നു, ബാക്കി രണ്ട് പൊളിയുള്ളത് അതിന്റെ അസ്ഥികളാണ്. അസ്ഥികളെന്ന് കക്ക, അത് വേവിച്ച് ചുണ്ടാമ്പാക്കുകയാണ്. പിന്നെ നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടു നോക്കാം. പാൽപ്പൊടി 200 ഗ്രാം, പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, ഇത് തിളപ്പിക്കാത്ത പാലാണ് 1/2 കപ്പ്, നെയ്യ് 1 ടേബിൾ സ്പൂൺ. രണ്ട് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഞാൻ കളർ എടുത്തേക്കണ റെഡും ഗ്രീനും ആണ്. കളർ ചേർക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല, ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കളറ് ചേർക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താ മതി എന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ, അതൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഗ്രാമ്പൂ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പുതിയ പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പേട ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടുത്തത് പാലൊഴിച്ചു കൊടുക്കാന്. പാല് ചെറിയ ചൂടായി കിട്ടിയാ മതി. എന്നിട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഫ്ലെയിം കൂട്ടുകയോ വേണ്ട, ചെറിയ ഫ്ലെയിമിൽ തന്നെ കിട്ടാൻ മതി. കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കൂട്ടത്തില് ഇത് വിട്ട് കിട്ടാൻ പാകത്തിന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മുടെ കൈയുടെ ഒപ്പം വന്നോണ്ടിരിക്കണം. നോക്കിയേ, ഇതുണ്ടോ, നമ്മുടെ ഒപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വരാനുണ്ട്. അപ്പൊ അന്നേരം നമുക്ക് ഇളക്കി കൊടുത്തു വെക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. കുട്ടികൾക്ക് പറയേണ്ട കാര്യമില്ല, കുട്ടികൾ ഇത് കണ്ട കുറെ കഴിക്കും. പക്ഷെ ഇത് നല്ലതല്ലേ, പാൽപ്പൊടിയും പാലും വേറെ അധികം വേറെ സാധനങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് 200 ഗ്രാം പാൽപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത്. ഇത് അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. പാല് വെച്ചൊക്കെ ഉണ്ടാക്കുമ്പോ അത് കുറെ താമസമെടുക്കും. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇപ്പൊ നമ്മളെല്ലാരും എളുപ്പ വഴിയാണ് നോക്കുന്നത്. എളുപ്പത്തിൽ ഏതുണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അത് കുട്ടികൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവാട്ടോ. ഇത് തണുക്കുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ പൊടിച്ചു വെച്ചേക്കണത്. അത് നമ്മൾ മധുരം നോക്കിയിട്ട് എടുത്താൽ മതി. പാൽപ്പൊടിക്ക് മധുരമുണ്ടല്ലോ, അപ്പൊ അതിന്റെ അനുസരിച്ച് ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ചിലവർക്ക് മധുരം കൂടുതൽ വേണം, ചിലവർക്ക് കുറച്ച് മതി. അപ്പൊ അതിന്റെ അനുസരിച്ച് നിങ്ങൾ നോക്കി ഇട്ട് വേണം കേട്ടോ. ഈ കുഴച്ചെടുക്കുക, ഇത് പഞ്ചസാര ഇട്ട ശേഷം ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് തണക്കാൻ വെച്ചല്ലോ, ചൂടനെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അത് മെൽറ്റായി പോവും. തണുത്ത ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത് നമ്മുടെ പൊടി, ഈ ഇതിന്റെ പൊടി പിടിച്ചോളൂ ഇതില്. ഞാൻ ഇതെവിടെ കുഴച്ചു വന്നപ്പോ എനിക്ക് കുറച്ച് ലൂസായി തോന്നി ബാറ്ററി. അപ്പൊ ഞാൻ വീണ്ടും പാൽപ്പൊടി ഇട്ട് കൊടുത്ത് കുഴച്ചു. അപ്പൊ കുഴച്ചപ്പോ ദേ ഇതുപോലെ കിട്ടി. ഇതുണ്ടോ, ഒരു ബോള് ഉരുട്ടുമ്പോ കയ്യില് ഓയിൽ തടവിയിട്ട് വേണം എപ്പോഴും ബോള് പിടിക്കാനായിട്ട്. ഒരു ആപ്പിളിന്റെ ഷേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്രയും ബാറ്ററി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ കുറച്ച് ബാറ്ററി എടുത്തിട്ട് നമുക്ക് കയ്യിലൊന്ന് ബോളാക്കാം. ബോളാക്കിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക. അപ്പൊ ഇത് ഇങ്ങനെ വന്നു. ഒരു ഗ്രാമ്പ് വെച്ചു കൊടുക്കുക. ഗ്രാമ്പ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്ക. നമുക്കിത് മാറ്റി വെക്കാം. ഇത് ഞാൻ പ്ലേറ്റിൽ ഓയിൽ തടവി വെച്ചേക്കുന്നതാണ്. ആ പ്ലേറ്റിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഇവിടെ ഞാൻ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ കളർ വരാൻ വേണ്ടിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗി കിട്ടുണ്ട് ആപ്പിളിന്. അതിനു വേണ്ടിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. കഴിഞ്ഞോട്ടാ, വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കാം. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് എന്തിനാന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഞാന്
ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കളറൊന്നും ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ ഇലകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മള് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആപ്പിൾ പേട റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ പേട റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുക, കഴിച്ചു നോക്കുക. ആപ്പിളിന്റെ രൂപത്തിൽ ഉണ്ടാക്കാനാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പൊ ഞാൻ ആപ്പിളിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് രണ്ട് കളർ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ടേസ്റ്റ് ഉള്ളതാ കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോ കളറ് ചേർക്കാൻ ഞാൻ പറയില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്തേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.